അപ്പൊ നമുക്ക് ഈ ബെഡ് മാറ്റി വെക്കാട്ടോ. നമ്മള് ഒരുപാട് കാലം പഴയ ബെഡുകൾ ഉപയോഗിക്കരുത്, നമുക്ക് അലർജി വരും, അതുപോലെ തുമ്മല് ഇവക്ക രോഗങ്ങൾ വരും. പിന്നെ ഒരുമാതിരി കല്ലിൽ കിടക്കുന്ന പോലെയായിരുന്നു ഈ ബെഡിൽ കിടക്കുമ്പോൾ. അപ്പൊ നമ്മള് ഇനിയിപ്പോ പുതിയ വീടൊക്കെ മേടിക്കുമ്പോൾ പുതിയ കിടക്കെ മേടിക്കാന്ന് വിചാരിച്ച് നിന്നിരുന്നത്. അപ്പൊ അവരത് തന്നപ്പോ പിന്നെ നമുക്ക് സന്തോഷമായിരുന്നു മാത്രം. പിന്നെ ആ കയറൊക്കെ ജസ്റ്റ് ഇങ്ങനെ അടിയിലിരിക്കുന്ന ആ കയറൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും, അതിങ്ങനെ പുറത്തേക്ക് വന്ന ഏകദേശം ഒരു പരിവായിട്ടുണ്ടാക്കി ഇടക്കേര. അപ്പൊ അത് മുകളിൽ കൊണ്ട് വയ്ക്കാൻ പോവാണ് കേട്ടോ ഏട്ടൻ. നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു നമുക്കൊരു ഗിഫ്റ്റ് കിട്ടിയതാണ്. ഗിഫ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, നമുക്കൊരു എന്താ പറയാ, അവര് നമുക്ക് അയച്ചിരുന്നോടൊപ്പം തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ റിവ്യൂ ചെയ്യിച്ചിരുന്ന ചാനലിൽ ഇടണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും ഇതിന്റെ ഉള്ളിലുള്ള സാധനം നമുക്ക് ആവശ്യമുള്ളതാണ്. അത് ഞാൻ രണ്ടു മൂന്ന് ദിവസം മുമ്പുള്ള വീഡിയോ ഇട്ടപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഉള്ളിലൊരു ബെഡാണ്, അതായത് വെയ്ഫിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിന്റെ ബെഡാണ്. എനിക്ക് തോന്നുന്നു അവര് നമ്മുടെ റൂം പെയിന്റ് അടിക്കുന്ന വീഡിയോ കണ്ടപ്പോ ഞാൻ അതിൽ പറയുകയുണ്ടായി ഈ ബെഡൊന്ന് മാറ്റണ ഇതാകെ വൃത്തികേടായ ബെഡാണ്. എനിക്ക് തോന്നുന്നു അതുപോലെ പഠിക്കണ്ടോന്നുണ്ടല്ലോ ബെഡിന്. അപ്പോ ആ ബെഡ് ഒക്കെ മാറ്റി ഇപ്പൊ പുതിയൊരു ബെഡ് വേണമെന്ന് ഞാൻ പറയണത് അവർ കേട്ടു തോന്നുന്നത്. അവർ അയച്ചതാണ് ഈ വെയ്ഫിറ്റിന്റെ ബെഡ് എന്ന് പറയുന്നത്. അവർ അത് ജസ്റ്റ് റിവ്യൂ ഇട്ടോളാം ചേച്ചി എന്നാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് വിരോധമൊന്നും ഇല്ലല്ലോ, നമുക്ക് റിവ്യൂ ഇടാന്ന് ചോദിച്ചു. പക്ഷെ ബെഡ് മേടിക്കുന്നതോടൊപ്പം തന്നെ കുറെ അധികം കാര്യങ്ങൾ പറയാനുണ്ട്. ഇത്രയും ചെറിയൊരു സംഭവമായിട്ടാണ് വന്നത് കേട്ടാ. ഇത് കൊറോണയൊക്കെ ആയ കാരണം കൊണ്ട് നമ്മള് സാനിറ്റൈസ് ചെയ്തിട്ടൊക്കെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ബെഡ് തുറന്ന് നോക്കാം. ഇത് എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് രണ്ട് ദിവസത്തിനുള്ളിൽ ഡെലിവർ ആവുകയും ചെയ്യും. അത് മാത്രമല്ല 3 ലെയറായിട്ടാണ് ഇത് വരുന്നത്. പിന്നെ 10 വർഷത്തെ വാറണ്ടി ഉണ്ട്. നമ്മൾക്ക് അവർ ഇത് ഡെലിവറി നേരെ വീട്ടിലേക്ക് എത്തിക്കും. പ്രത്യേകിച്ച് ചാർജ് ഒന്നും കൊടുക്കണ്ട. സാധാരണ ഇപ്പോൾ ഒരു കടയിൽ നിന്ന് മേടിക്കുമ്പോൾ നമ്മൾ വണ്ടിക്കൂലിയൊക്കെ കൊടുക്കണ്ട, അങ്ങനെയൊന്നുമില്ല. ഇത് ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നമ്മുടെ വീട്ടിലേക്ക് എത്തിച്ചോളും. പിന്നെ നമുക്ക് എന്താ പറയുക, 100 ദിവസം ട്രയലും കൂടിയുള്ള പീരീഡൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ബെഡ് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ബാക്കി പരിപാടികൾ നോക്കാം. ഒരു ദിവസം നല്ല ഉന്മേഷത്തോടെ കൂടെ തുടങ്ങാൻ വേണ്ടിട്ട് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നല്ല സ്ലീപ്പാണ്, നല്ല ഉറക്കം. നല്ല സുഖമായിട്ട് ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ രാവിലെ എണീക്കുമ്പോ നല്ല ഉന്മേഷം ഉണ്ടാവും, നമുക്ക് നല്ലൊരു എനർജി ഫീൽ ചെയ്യും. അപ്പൊ അതുപോലെ നന്നായിട്ട് നമുക്ക് ഉറങ്ങാൻ പറ്റണമെങ്കിൽ നന്നായിട്ട് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പ്ലേസ് വേണം. അപ്പൊ ചെറുപ്പത്തിൽ ഞാൻ എന്റെ അമ്മാവന്മാരുടെ വീട്ടിൽ അങ്ങനെ വീട്ടിലോ അല്ലെങ്കിൽ വേറെ എവിടെയോ ഒന്നും പോയി നിൽക്കില്ലായിരുന്നു. കാരണം എനിക്ക് എന്റെ ഒരു അറിവ് വന്നപ്പോ കേട്ടോ. പിന്നെ എനിക്ക് ഏറ്റവും അധികം ആവശ്യമായിട്ടുള്ള ഒരു സാധനം അല്ലെങ്കിൽ ഒഴിച്ചുകൂടാൻ പറ്റുന്ന സാധനം പറയുന്നത് എന്റെ ബ്ലാങ്കറ്റ്, എന്റെ ബെഡ്, എന്റെ കോട്ട തന്നെയാണ്. അപ്പൊ നമ്മള് വന്ന് നമ്മുടെ ഒരു ദിവസത്തെ എല്ലാ പണികളും തീർന്ന് ടയേർഡായിട്ട് വയ്യാണ്ടായിട്ട് നമ്മളിങ്ങനെ വന്ന് നമ്മുടെ ബെഡിൽ ഇങ്ങനെ കിടക്കുമ്പോൾ നമ്മുടെ സുരക്ഷിതമായ ഒരു സ്ഥലത്താണ് കിടക്കണമെന്ന് തോന്നും. അതുപോലെ നമ്മുടെ ബെഡ്, നമ്മുടെ സംഭവങ്ങളൊക്കെ വളരെ വളരെ നമുക്ക് അറ്റാച്ച് ചെയ്ത് നിൽക്കുന്ന സംഭവങ്ങളാണ്. എസ്പെഷ്യലി പെൺപിള്ളേർക്ക് തോന്നുന്നു. ആമ്പിള്ളേരെവിടെയെങ്കിലും കിടന്ന് ഉറങ്ങണവരൊക്കെ ഉണ്ട്, അങ്ങനെ അല്ലാത്തവരുണ്ട് കേട്ടോ. പക്ഷെ പെൺപിള്ളേർക്ക് എന്ന് പറയുമ്പോഴേ അവർക്ക് അവരുടെ ബെഡും അവരുടെ അവരുടെ പേഴ്സണൽ തിങ്സിനോടൊക്കെ ഒരു അറ്റാച്ച്മെന്റ് ഭയങ്കര കൂടുതലാണ്. എൻ്റെ പേഴ്സണലായ അഭിപ്രായമാണ് കേട്ടോ. അപ്പൊ അങ്ങനെ എനിക്ക് ഒരു എനിക്കും എന്റെ ബെഡും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്. അപ്പൊ പലപ്പോഴും നമ്മൾ ബെഡ് മേടിക്കുക എങ്ങനെയാണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് സ്പ്രിംഗ് മാട്രസസോ അല്ലെങ്കിൽ അതുപോലെ ഫോം മാട്രസോ അല്ലെങ്കിൽ ബോഡി അഡാപ്റ്റബിൾ മാട്രസസ് അല്ലെങ്കിൽ നമ്മുടെ ബോഡി പോസ്റ്റർ അഡാപ്റ്റ് ചെയ്യുന്ന അങ്ങനത്തെ തരത്തിലുള്ള ഒരു ബെഡൊന്നും ഉണ്ടായിരുന്നില്ല. അടിയിൽ ഒരു ചകി വന്നിട്ട് മുകളിൽ കുറച്ച് സ്പോഞ്ച് വെച്ചിട്ടുള്ള ഒരു ബെഡ് ഉപയോഗിക്കും. അപ്പൊ ബെഡിനൊക്കെ നല്ല വലിയ കാരണം കൊണ്ടാണ് നമ്മളത് കുറെ നാൾ ഉപയോഗിക്കുകയും ചെയ്യും. അത് അതിങ്ങനെ തീരെ ഉപയോഗിക്കാൻ പറ്റാണ്ടാകുമ്പോഴാണ് നമ്മൾ മാറ്റുള്ളൂ. പക്ഷെ ഇപ്പൊ നമ്മുടെ വിപണിയിൽ പല തരത്തിലുള്ള ബെഡുകളും നമുക്ക് കിട്ടും. അതായത് നടുവേദന ഉള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ബെഡുകള്, അതുപോലെ സ്പ്രിംഗ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ബെഡുകൾ. അവര് എപ്പോഴും നമ്മൾ കടയിൽ നിന്ന് ബെഡ് മേടിക്കുമ്പോൾ നമുക്ക് 10-20 മിനിറ്റ് നേരം കിടന്നിട്ട് അല്ലെങ്കിൽ ഇരുന്നിട്ടോ നമുക്ക് മേടിക്കാൻ പറ്റുന്നല്ലാതെ 2 ദിവസം കഴിയുമ്പോൾ ഇത് കിടന്നു നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ ഞങ്ങൾ മേടിച്ചോളാം അല്ലെങ്കിൽ ഇവിടെ തിരിച്ചുകൊണ്ട് ഇടുന്നു പറയാനുള്ള ഓപ്ഷനൊന്നും ഇല്ല. നമുക്ക് കടയിൽ മേടിക്കുമ്പോൾ പക്ഷെ ഇവരുടെ ബെഡ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 100 ഡേയ്സ് ട്രയൽ ഫ്രീ ആണ്. അതായത് നമുക്ക്
നൂറ് ദിവസം ഇതിൽ കിടന്നിട്ട് ഇത് ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ബോഡിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നുണ്ട്, അല്ലെങ്കിൽ പ്രഷർ പോയിന്റുകൾ ഉണ്ടാവുന്നുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് 100 ദിവസം കഴിയുമ്പോൾ ഈ ബെഡ് നമുക്ക് തിരിച്ചു കൊടുക്കാം. അങ്ങനെ ഒരു ഓപ്ഷൻ അവർ പറയുന്നുണ്ട്. ഇന്ത്യയിലെ എല്ലായിടത്തും അവൈലബിൾ ആണ്, എല്ലാ സൈറ്റുകളിലും നമുക്കിത് കിട്ടും. ആമസോൺ അതുപോലെ ഫ്ലിപ്കാർട്ടിലൊക്കെ നമുക്ക് ഇത് അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് നേരിട്ട് ഇവരുടെ സൈറ്റിൽ വേണമെങ്കിൽ നമുക്ക് ഓർഡർ ചെയ്യാം. അത് മാത്രമല്ല, ഇത് 2-3 ദിവസത്തിനുള്ളിൽ നമുക്ക് ഡെലിവേർഡ് ആവും എന്നുള്ളതും വേറൊരു കാര്യമാണ്. നമുക്കത് ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെലിവർ ആവും. നമ്മളൊരു കാര്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ബെഡിന്റെ അതേ അളവ് നമ്മൾ പറഞ്ഞു കൊടുക്കണം അവർക്ക് നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ. അപ്പൊ നിങ്ങൾക്ക് ഇതിനേക്കാളും വലിയ ബെഡാണ് അല്ലെങ്കിൽ ഇതിനേക്കാളും ചെറിയ ബെഡാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും അയച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇതാണ് നമ്മുടെ ബെഡ് എന്ന് പറയുന്നത് കേട്ടോ. എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള തോന്നിയ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിപ്പോൾ വൈറ്റ് ആയ കാരണം കൊണ്ട് തന്നെ പെട്ടെന്ന് അഴുക്കാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് പകരമായിട്ട് മൊത്തത്തിൽ ഊരി മാറ്റാൻ പറ്റുന്ന ഒരു സിപ്പ് കവർ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഊരി മാറ്റാം. ഞാനൊന്ന് ഏഡ് ചെയ്യാണ് ചെയ്തത്. അതുപോലെ തന്നെ 3 ലെയറായിട്ടാണ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ലെയർ എന്ന് പറയുന്നത് മെമ്മറി ഫോം എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ മൊത്തം ശരീരത്തിൻ്റെ ആ ഷേപ്പിനെ അഡാപ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് ഫസ്റ്റ് ലെയർ കൊടുത്തിരിക്കുന്നത്. പിന്നെ അതാണ് വൈറ്റ് കളറിലുള്ള ആ ലെയർ എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ സെക്കൻഡ് കളറിലുള്ള ആ ബ്ലൂ കളറിലുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ മൊത്തം ശരീരത്തിൻ്റെ പ്രഷർ പോയിൻറ്റുകളെ അഡാപ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ സ്പൈനായാലും ശരീരത്തിൽ നമ്മളിപ്പോൾ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുമ്പോൾ ശരീരത്തിൻ്റെ വിവിധ പാർട്ടുകളായിട്ട് കോൺടാക്ട് വരുമല്ലോ. അപ്പോൾ അതിനഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് സെക്കൻഡ് ലെയർ എന്ന് പറയുന്നത്. പിന്നെ തേർഡ് ലെയർ എന്ന് പറയുന്നത് ഏറ്റവും വലുതായിട്ട് കാണുന്ന ആ പിങ്ക് കളറിൽ നമ്മൾ കാണുന്നതാണ്. അതെന്ന് പറയുന്നത് ഓവറോൾ മാട്രസിൻ്റെ കൺസ്ട്രക്ഷൻ്റെ ഭാഗമായിട്ട് കൊടുത്തിരിക്കുന്നതാണ്. പിന്നെ നല്ലൊരു സ്പോഞ്ചി ആയിട്ടുള്ള ഒരു അവസ്ഥ കൊടുക്കാൻ വേണ്ടിയിട്ടും കൊടുത്തിട്ടുള്ളതാണ് ആ മൂന്നാമത്തെ ലെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ 3 ലെയറുണ്ട്, വൈറ്റ് ബ്ലാക്ക് പിങ്ക് എന്ന് പറയുന്ന 3 ലെയറുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഒരു അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ളതാണ് കേട്ടോ. നമ്മളിത് ഒന്ന് മറ്റേ അൺബോക്സിങ് ചെയ്തപ്പോൾ അത് അങ്ങനെ ഒതുങ്ങി കൂടിയിട്ടല്ലേ ഇരുന്നോടനെ. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് വായുവൊക്കെ നിറഞ്ഞ് കയറി അതൊന്ന് വീർത്ത് നല്ലൊരു വലുപ്പത്തിലായി വന്നിട്ടുണ്ട്. കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. നല്ലൊരു ഞാനവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ആകുമ്പോൾ നല്ലൊരു സ്ട്രക്ചർ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വൈറ്റ് ആണല്ലോ അപ്പോൾ നമുക്ക് അങ്ങനെ ഇടണ്ടെന്ന് വിചാരിച്ചിട്ട് അതിന് ഒരു വേറൊരു കവർ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഈ കവറിന് 120 രൂപ എങ്ങാണ്ടാണ് ആയത്. മേടിക്കാൻ കിട്ടും, അത്ര ക്വാളിറ്റി ഇല്ല. നിങ്ങൾ 10-400 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ റെഡിമെയ്ഡ് മേടിക്കാൻ കിട്ടും, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും സാരി വെട്ടിയിട്ട് കവർ തയ്പ്പിക്കുന്നതായിരിക്കും നല്ലത്. അതാകുമ്പോൾ കുറേ നാൾ ലാസ്റ്റ് ചെയ്യും. ഇതിപ്പോൾ ജസ്റ്റ് എനിക്ക് എന്താ പറയുക, നമ്മളിപ്പോൾ ഏതെങ്കിലും അവസ്ഥയിൽ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് അതങ്ങ് മാറ്റിയിട്ട് വേറെ ഇടാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അത് ഇട്ടത് കേട്ടോ. പിന്നെ വലിയ വാല്യൂ ഇല്ല. പിന്നെ അവിടെ ചെറുതായിട്ടൊരു സിബ്ബ് കൊടുത്തിട്ടുണ്ട്. ആ സിബ്ബ് ഇട്ടിട്ട് നമ്മളത് പൂട്ടി വെക്കുകയാണ് ചെയ്യുന്നത്. ഒരു കവറായിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു വൈറ്റ് കളർ ബെഡ്ഷീറ്റ് ഇട്ട് കൊടുക്കാം. നിങ്ങളെപ്പോഴും എന്നോട് പറയാറുണ്ടല്ലോ, ചേച്ചി വൈറ്റ് കളർ ബെഡ്ഷീറ്റ് ഇടുമെന്ന് പറയാറുണ്ട്. അപ്പോൾ ഞാൻ വൈറ്റ് കളർ ബെഡ്ഷീറ്റ് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നഴ്സിംഗ് പഠിച്ച കാരണമുണ്ട് നമുക്ക് ബെഡ് മേക്കിംഗ് ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇങ്ങനെ ബെഡ് മേക്കിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സംഭവം കുറച്ച് 2-3 ദിവസം വലിയ കാര്യത്തിൽ അഴകൊഴാന്നാവാണ്ട് കിടക്കും. അപ്പോൾ നമ്മൾ ടെക്ക് ചെയ്യുക എന്നാണ് ഈ പ്രോസസ്സിനെ പറയുക കേട്ടോ. അപ്പോൾ ഞാൻ സ്ലോ ആയിട്ടൊന്ന് കാണിച്ചു തരാം. ആദ്യത്തെ ആ താഴ്ഭാഗം നമ്മൾ ഉള്ളിലോട്ടാക്കിയിട്ട് അതൊരു 45 ഡിഗ്രിയിൽ മുകളിലോട്ട് മടക്കിയിട്ട് പിന്നെ ഇതാ ഇതുപോലെ കാണുന്ന രീതിയിൽ ഒരു കോർണർ അവിടെ ഡെവലപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഇങ്ങനെ കൈകൊണ്ട് ഉള്ളിലേക്ക് മടക്കുക, അത്രയേ ഉള്ളൂ പരിപാടി കേട്ടോ. അപ്പോൾ അവിടെ ഒരു കോർണർ, നല്ലൊരു ഭംഗിയുള്ളൊരു കോർണർ ഡെവലപ്പ് ചെയ്യും. അങ്ങനെ നമുക്ക് 4 സൈഡിലും ചെയ്യാം കേട്ടോ. 45 ഡിഗ്രിയിൽ ടെക്ക് ചെയ്യണമെന്നൊക്കെ ഉണ്ട്. അപ്പോൾ വീട്ടിലത്തെ ആവശ്യങ്ങൾക്ക് നമുക്ക് അതൊന്നും നോക്കണ്ടല്ലോ. നഴ്സിങ്ങിന് ചെയ്യുന്ന പോലെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഈ സംഭവം പെട്ടെന്ന് ഊരിപ്പോരി എന്നൊക്കെ വരും. പിന്നെ അതുപോലെ വ്രിങ്കിൾസ് ഒന്നും പാടില്ല. അഥവാ നമുക്ക് ബെഡ് റിഡൺ ആയിട്ടുള്ള ആൾക്കാരാണ് വീട്ടിലുള്ളതെന്നുണ്ടെങ്കിൽ ഒരിക്കലും വ്രിങ്കിൾസ് പാടില്ല. നമ്മൾ വ്രിങ്കിൾസ് ഫ്രീ ആയിട്ട് വേണം ബെഡ് എപ്പോഴും മറ്റേ മേക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. വേറൊന്നും കൊണ്ടല്ല നമ്മൾ ഇങ്ങനെ വ്രിങ്കിൾസ് പാടില്ല എന്ന് പറയുന്നത്, ബെഡ് സോറ്. അതായത് നമ്മളിങ്ങനെ കുറേ നാളിങ്ങനെ ബെഡ് റിഡൺ ആയിട്ട് കുറേ നാളിങ്ങനെ കിടക്കുമ്പോൾ ചെറിയ ചെറിയ പൊട്ടലുകളൊക്കെ വരാൻ കാരണമാവും. അത് കാരണം കൊണ്ടാണ് അപ്പോൾ നമ്മൾ 4 ഭാഗം ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മറ്റേ ഹോട്ടലുകളിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടില്ലേ, നല്ല ഭംഗിയിൽ ബെഡൊക്കെ ഒരുക്കിയിട്ടിട്ട് അത് കാണുമ്പോൾ തന്നെ നമുക്ക് അതിലൊന്ന് കിടന്നുറങ്ങാൻ തോന്നും, ഉറക്കം വരും. എനിക്ക് അവിടെ പോലും പോയാൽ പോലും ഉറക്കം വരാറില്ല കേട്ടോ. എനിക്ക് വീട്ടിൽ വന്നാൽ മാത്രം നന്നായിട്ട് ഉറക്കം വരാറുള്ളൂ. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ വലിയ സൂചികളില്ല. അത് നമുക്ക് കുത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബെഡ് അത്ര പെട്ടെന്ന് ഡാമേജ് ആവുമൊന്നുമില്ല, എനങ്ങൊന്നുമില്ല. കുറച്ച് വലിയ സൂചിയാണ് കേട്ടോ അത്. എനിക്ക് എവിടുന്ന മേടിച്ചത് എനിക്ക് ഓർമ്മയില്ല. സാധാരണ നമ്മുടെ സ്റ്റേഷനറി കടകളിൽ നിന്ന് കിട്ടും. അപ്പോൾ ഞാനത് കുത്തി കൊടുത്തില്ല കേട്ടോ. കുത്തി കൊടുത്തപ്പോൾ എനിക്ക് തോന്നി പുതിയ ബെഡല്ലേ, ഇനിയിപ്പോൾ കീറണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനത് റിസ്ക് എടുക്കാൻ പോയില്ല. പക്ഷേ നിങ്ങൾക്ക് പഴയ ബെഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് കുത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ ബെഡ്ഷീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പോവാതെ ബെഡ്ഷീറ്റ് കീറുമില്ല, കാരണം അത്രയും സ്ട്രോങ് ആണ് ആ പിന്നെ എന്ന് പറയണത്. അതങ്ങനെ നിൽക്കൂട്ടോ. ഞാനിപ്പോൾ ഇത്
അപ്പം നമ്മൾ ഡാർക്ക് കളറിലുള്ള വെൽവെറ്റിൻ്റെ പില്ലോ ആണ് കൊടുത്തിരിക്കുന്നത്. അത് വൈറ്റ് കളർ ബെഡ്ഷീറ്റായ കാരണമാണ് അത് പ്രിഫർ ചെയ്തത് കേട്ടോ. അപ്പോൾ നമുക്ക് ഡാർക്ക് കളർ തന്നെ ബ്ലാങ്കറ്റും കൊടുക്കാം. ഇത് വൈറ്റ് ആണെങ്കിൽ കുറച്ച് എലഗൻ്റ് ആയിട്ടിരിക്കും, അല്ലെങ്കിൽ നല്ല ഒരു നീറ്റായിട്ടിരിക്കും. പക്ഷേ നമ്മുടെ വീട്ടിൽ കുഞ്ഞുവാവൊക്കെ ഉണ്ടപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ്. ശ്രീകുട്ടൻ ചിലപ്പോൾ ചവിട്ടി കുട്ടികളൊന്ന് പേടിച്ചിട്ടാണ് ഞാൻ വൈറ്റ് കളറുള്ള ബ്ലാങ്കറ്റ് കൊടുക്കാണ്ടിരുന്നത്. ബെഡ്ഷീറ്റ് തന്നെ രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും എന്തായാലും മൂരേണ്ടി വരും. അപ്പോൾ ബ്ലാങ്കറ്റ് നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബോട്ടം ഭാഗം നമ്മൾ ടക്ക് ചെയ്ത് കൊടുക്കണം. ബോട്ടം ഭാഗം മാത്രം, ഒരു ബോട്ടം ഒരു കാൽഭാഗം നമ്മൾ ടക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതിനെ ഹാഫിൽ വെച്ച് പകുതിയായിട്ട് ഇങ്ങനെ മടക്കണം. ഇങ്ങനെ മടക്കിയിട്ട് വീണ്ടും ഫോൾഡ് ചെയ്തിട്ട് ഈ കാണുന്ന രീതിയിൽ നമ്മൾ മടക്കിയിടുന്നതാണ് നമ്മൾ എന്താ പറയുക, മറ്റേ 5-star ഹോട്ടലിലൊക്കെ പോകുമ്പോൾ കാണുന്ന ബെഡ് മേക്കിംഗ് ടെക്നിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഒരു പകുതിയിൽ വെച്ച് നമ്മൾ മടക്കിയിട്ട് വീണ്ടും ഫോൾഡ് ചെയ്തിട്ട് അതിൻ്റെ തുമ്പ് നമ്മൾ കയറി ഇരുന്നിട്ട് നമ്മുടെ കാലിൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെ വരുന്ന പോലെ ആവണം. അപ്പോൾ നമ്മൾ താഴ്ഭാഗം ടക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിനി പറഞ്ഞുതരാം. അപ്പോൾ കണ്ടോ, ആ ഭാഗത്ത് നമ്മളിവിടെ ഇങ്ങനെ കയറി ഇങ്ങനെ ഇരുന്നിട്ട് കാലിൻ്റെ ഉള്ളിലിട്ടിട്ട് ജസ്റ്റ് മുകളിലേക്ക് എടുത്തിടുക. ഇപ്പം ഞാൻ അങ്ങനെ എടുത്ത് ഇടുന്നില്ല, കാരണം എന്താ പറയുക, ഇത്ര ഭംഗിയിൽ ബെഡ് മേക്കിംഗ് ചെയ്തിട്ടിട്ട് വൃത്തികേടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യാത്തത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നോർമലായിട്ടുള്ള ബെഡ്. അപ്പോൾ ഇപ്പോൾ കാണുമ്പോൾ ചെറുതായിട്ട് ഉറക്കമൊക്കെ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ ബെഡ് മേക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ അടിപൊളി ബെഡ് മേക്കിംഗ് ശാസ്ത്രീയമായ രീതിയിൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. എല്ലാവരും വീട്ടിൽ സേഫായിട്ടിരിക്കുക. അപ്പോൾ നമുക്ക് ഇന്ന് സൈനിങ് ഓഫ് പറയുന്നത് കേടുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നിങ്ങൾ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ എഴുതി അറിയിക്കുക. ഞാനിതിൻ്റെ ലിങ്കും ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. എല്ലാവരും നല്ല നമ്മുടെ വീടും പരിസരവും ഒപ്പവും വ്യക്തി ശുചിത്വവും പാലിച്ചുകൊണ്ട് നമുക്ക് കൊറോണയെ നേരിടാം കേട്ടോ. കോവിഡിൽ നിന്ന് വലിയൊരു മുക്തി കിട്ടുന്ന പ്രതീക്ഷയോടെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.